ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജനുവരി മാസത്തിൽ കേരള PSC നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാം കലണ്ടർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സാമുകൾ, ഏകദേശം 76 എക്സാമുകളാണ് ജനുവരി മാസത്തിൽ കേരള PSC നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 11/11/2023 വരെ മാത്രമേ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് ഇതിൽ പറയുന്ന എക്സാമുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ പോയി നിങ്ങൾ വേരിഫിക്കേഷൻ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പം കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കേരള PSC 2024 നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാം കലണ്ടറുടെ വിശദീകരണം, വിശദമായിട്ടുള്ള PDF കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3/1/2024 എക്സാം നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കൺഫർമേഷൻ 23/10 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെസ്സേജ് വരാത്തവരുണ്ടെങ്കിൽ വൺ ടൈം പ്രൊഫൈൽ ഒന്ന് കയറി ലോഗിൻ ചെയ്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് 20/12/2023 മുതൽ നിങ്ങൾക്ക് ജനുവരി മാസത്തിലേക്കുള്ള എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 0/97/2023, അതുപോലെ 0/98 നടക്കുന്നത് 3/1 സ്റ്റാർട്ട് ചെയ്യുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സോയിൽ സർവേ ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 4/1, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ട് 383/2023 4/1. പിന്നെ കോമൺ ടെസ്റ്റ് നടക്കുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ വിഭാഗത്തിലേക്ക് 0/12/0/13, അതുപോലെ 0/69/2023. ഈ വർഷം വിളിച്ച എക്സാമുകൾ തന്നെയാണ്. അതിലേക്ക് 4/1 എക്സാം നടക്കുന്നത്. പിന്നെ വരുന്നത് ലബോറട്ടറി അറ്റൻഡർ 5/1 നടക്കുന്നുണ്ട്. പിന്നെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ 5/1 എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ 0/45/2022 6/1 എക്സാം നടക്കുന്നത്. പിന്നെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് 9/1, 0/73/2023 ഹൈസ്കൂൾ ടീച്ചറാണ് അത് നടക്കുന്നത്. 10/4 ഇതിൻ്റെ എക്സാം നടക്കുന്നത്. പിന്നെ കോമൺ ടെസ്റ്റ് നടക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നുണ്ട് 10/1. പിന്നെ അതുപോലെ തന്നെ 211/2023 ഹൈസ്കൂൾ ടീച്ചർ എക്സാമുകൾ നടക്കുന്നത് 10/1. അതുപോലെ തന്നെ 153/2023 മെയിറ്റ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 10/1 എക്സാം നടക്കുന്നത്. പിന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ 11/1 എക്സാം നടക്കുന്നുണ്ട് നോൺ വൊക്കേഷണൽ ടീച്ചർക്ക്. അതുപോലെ തന്നെ ആ തസ്തികയിലേക്ക് പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ വിഭാഗത്തിലേക്ക് 12/1 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക്ക് 12/1, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കെമിസ്ട്രി 12/1, പിന്നെ വരുന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ 12/1, അസോസിയേറ്റ് പ്രൊഫസർ നടക്കുന്നുണ്ട് 16/1. പിന്നെ വരുന്നത് ലൈബ്രറിയൻ ഗ്രേഡ് 3/17/1 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് 614/2022, 615/2022, 187/2023 ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും. അതിലേക്ക് 18/1/2024 ഈ ഒരു എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നടക്കുന്ന അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 18/1 നടക്കുന്നുണ്ട്. അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ റീഡർ അനാട്ടോമി 19/1, ലീഗൽ അസിസ്റ്റൻ്റ് 19/1 നടക്കുന്നത്. എൽ ഡി ക്ലർക്ക് അക്കൗണ്ടൻ്റ് ക്ലർക്ക് കം അക്കൗണ്ടൻ്റ് അതുപോലെ ഗ്രേഡ് അസിസ്റ്റൻ്റ് തുടങ്ങിയ എക്സാം 20/1 നടക്കുന്നത്. അതിൽ കേരള ഖാദി ആൻഡ് വില്ലേജ് ബോർഡിലേക്കുള്ള ക്ലർക്കാണ് അതിൻ്റെ പ്രിലിമിനറി എക്സാമാണ് നടക്കുന്നത്. അതുപോലെ ആ ഒരു പ്രിലിമിനറി എക്സാമിൽ മാട്രോൺ ഗ്രേഡിന് 1 ഉണ്ട്. അതുപോലെ തന്നെ വേറെ വരുന്നത് തിയേറ്റർ അസിസ്റ്റൻ്റ് ഉണ്ട്. ഓരോ കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കാവുന്നതാണ്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഓഫീസ് അറ്റൻഡൻ്റ് ഗ്രേഡ് 2 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ലബോറട്ടറി അറ്റൻഡൻ്റ് നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് അതൊക്കെ നടക്കുന്നത് 20/1 എക്സാം നടക്കുന്നത്. പിന്നെ അസിസ്റ്റൻ്റ് ടെസ്റ്റർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് 23/1 എക്സാം കോമൺ എക്സാം നടക്കുന്നത്. പിന്നെ വരുന്നത് 23/1 തന്നെ അസോസിയേറ്റ് പ്രൊഫസർ എക്സാം നടക്കുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് 25/1 ഒരു എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ജൂനിയർ ലെക്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 25/1 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ വിഭാഗത്തിലേക്ക് 27/1, അസോസിയേറ്റ് പ്രൊഫസർ വിഭാഗത്തിലേക്ക് 27/1 നടക്കുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് എക്സാം 29/1 എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ റീഡർ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ഫോറൻസിക് മെഡിസിനിൽ 169/2023 29/1 എക്സാം നടക്കുന്നത്. പിന്നെ ഡെപ്യൂട്ടി മാനേജർ
31 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ 31, അസിസ്റ്റന്റ് പ്രൊഫസർ 31, പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ 31. അങ്ങനെയാണ് എക്സാമുകൾ ഇപ്പോൾ ഷെഡ്യൂൾ ഇരിക്കുന്നത്. അതുപോലെ ജൂനിയർ സിസ്റ്റം ഓഫീസർ 690/2022 31/1 ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ അത്രയും എക്സാമുകൾ, ഏകദേശം 76 എക്സാമുകളാണ് 2024 ഫസ്റ്റ് മാസം അഥവാ ജനുവരി മാസത്തിൽ കേരള PSC നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാമുകൾ. അപ്പോൾ ഇതിൽ അപേക്ഷിച്ച ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കുക. 23/10/2023 മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത് 11/11/2023 വരെ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കൺഫർമേഷൻ കൊടുത്ത ആൾക്ക് മാത്രമായിരിക്കും ഈയൊരു എക്സാം എഴുതാൻ കഴിയുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുമെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.